വയനാട് കാരാപ്പുഴ അണക്കെട്ടിലെ ഇടതുകര കനാലിലൂടെ ജലവിതരണം തുടങ്ങി. കാരാപ്പുഴ മുതൽ കമ്പളക്കാട് വരെയുള്ള 17 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ഇടതുകര കനാൽ വഴി വെള്ളമെത്തുന്നത്. 2018 പ്രളയത്തിൽ കനാൽ തകർന്നതോടെ മുടങ്ങിയ ജലവിതരണമാണ് 4 വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പോൾ തുടങ്ങിയത്. കാരാപ്പുഴ ഡാമിൽ നിന്ന് ആദ്യമായാണ് ഇടതുകര കനാൽ വഴി പൂർണ്ണതോതിൽ വെള്ളമൊഴുക്കുന്നത്. പ്രളയത്തിന് മുൻപ് ഒരു തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ കനാലിലൂടെ വെള്ളമൊഴുക്കിയിരുന്നു. 2018 പ്രളയത്തിൽ KK ജംഗ്ഷനിലെ കനാൽ തകർന്നതോടെ പിന്നീട് ജലവിതരണം നടന്നില്ല. ഈ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ജലവിതരണം ആരംഭിച്ചത്. കുട്ടമംഗലം, വിവേകാനന്ദ ഹോസ്പിറ്റൽ, പാറയ്ക്കൽ, പരിയാരം, കമ്പളക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ഇടതുകര കനാൽ വഴി വെള്ളമെത്തുന്നത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കനാലിലൂടെ ജലവിതരണം തുടങ്ങിയത് കർഷകർക്ക് ആശ്വാസമാകും. പൂർണ്ണമായിട്ട് തുറന്നു നല്ലോണം വെള്ളം ഞങ്ങൾക്ക് സ്പ്രിംഗ്ലർ അടിക്കാനുള്ള വെള്ളം വരെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സുഖമായിട്ട് ഏലം നല്ല സുഖ ഒരേപോലെ നനച്ചു പോകാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കനാലിൽ വെള്ളം വരുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ കനാൽ തുറന്നപ്പോൾ ചിലയിടങ്ങളിൽ ലീക്ക് ചെയ്തതായി പരാതിയുണ്ട്. നിലവിൽ മുട്ടിൽ വരെയാണ് കർഷകരുടെ ആവശ്യമനുസരിച്ച് വെള്ളം നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.